അതാ നമ്മളെ മിത്തുവിനെ കാണിച്ചേ. അപ്പൊ നമ്മൾ മിത്തുവിനെ ഇങ്ങനെ ഉണ്ട്. അപ്പൊ അതാ നമ്മൾ മിത്തുവിനെ കാണുന്നില്ലേ. മിത്തുങ്ങനെ നമ്മള് ചെടികളെ കയറി തത്തമ്മതാക്കി നമ്മളെ കുട്ടി തത്തമ്മ അതിനെ കാണിച്ചതന്നെ. അവരെന്തോ മുണ്ടണമൊന്നുമില്ല. പ്രാവൊക്കെ അതാ അവിടെ കണ്ടില്ലേ. അപ്പൊ പ്രാവിന് നല്ല കുഞ്ഞുങ്ങളുണ്ട് കേട്ടാ. ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഷിയ ഷിറ ബ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഫ്രണ്ട്സ്, എന്തൊക്കെ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങൾക്കും സുഖമാണ്. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് അത് ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ എന്താ ഇന്നത്തെ വീഡിയോ? എന്താ അറിയില്ലല്ലോ ഇന്നത്തെ വീഡിയോ. ഞാൻ വേറെ എന്താ, ഞങ്ങളിപ്പോൾ ചായ ഒക്കെ കുടിച്ച് ഇങ്ങനെ കുത്തിറക്കണേ. വേറെ എന്താ ഇങ്ങനെ കുത്തിറക്കുകയാണ്. അപ്പം ഇങ്ങനെ ഒരു വീഡിയോ അപ്പം ഇങ്ങനെ ഉമ്മച്ചെടുക്കുകയല്ല കേട്ടാ. ഞാനെന്നെ ഒറ്റക്ക് കൈ പിടിച്ചുകൊണ്ട് എടുക്കുകയാണ്. അപ്പൊ നമ്മൾ ചായക്കെ കുടിച്ച് ഇരിക്കുകയാണ് ഇവിടെ. നമ്മൾ ചായക്കെ കുടിച്ചു. ഞാനൊക്കെ ഞാൻ റെഡി ആയിരുന്നാണ് ഇരുന്ന് ഇങ്ങനെ ചേച്ചി മേടിയുമ്പോഴൊക്കെ ഇങ്ങനെ ഇരിക്കുക. അപ്പൊ ചായ കുടിച്ചൊക്കെ കഴിഞ്ഞു നെഞ്ചൊക്കെ വന്നു കുറഞ്ഞ നെഞ്ച് മുഖമൊക്കെ കേറിക്കുകയോ ഒക്കെ ചെയ്തു. ഇന്ന് ഞാൻ ഒറ്റക്കാണ് ഒരു വീഡിയോ ചെയ്യാണ് പോകുന്നത്. എന്താ തെറ്റോ ശരിയാണ് ഒന്ന് കമൻ്റ് ഒന്ന് പറയണം, എനിക്ക് മനസ്സിലാവാനായിട്ട്. അപ്പൊ ഇതാ നമ്മളെ മിത്തുവിനെ കാണിച്ചിട്ട്. അപ്പൊ നമ്മൾ മിത്തുവിടെ ഇങ്ങനെ ഉണ്ട്. അപ്പൊ ഇതാ നമ്മൾ മിത്തുവിനെ കാണുന്നില്ലേ. മിത്തു ഇങ്ങനെ വെറുതെ കൊത്തടക്ക് തന്നെക്കണേ. അപ്പൊ ഇതാ നമ്മളെ ശരമോള് ഇങ്ങനെ ഇതൊക്കെ ഇങ്ങനെ അവൾ പോയി. ശരാ ഇവിടെ വാങ്ങിക്കണം. അവൾ പോയി പോയിട്ട ഫ്രണ്ട്സ് പ്രാവൊക്കെ ഉണ്ട്. ഇതാക്കടേ നിങ്ങള് കാണാൻ പറ്റൂലേ. അവിടെ ഒരു കൂട് കാണുന്നുണ്ട്. എന്താ ഇപ്പൊ നമ്മൾ പ്രാവിന്റെ കൂട് ഞാൻ കാണിച്ചതാം. അപ്പോത്തിന് അവൽ പാളിപ്പോവും, അതാണ് പ്രശ്നം. അപ്പൊ നമ്മളെ പ്രാവിനെയും ചെടിയൊക്കെ ഉണ്ട്, അതൊക്കെ അത് കാണിച്ചതാം. നമ്മള് പുറത്തോട്ട് പോവാണ്. പുറത്തോട്ട് പോകണമെന്നൊക്കെ കാണും. ഇപ്പൊ ഫ്രണ്ട്സേല് നമ്മളിങ്ങനെ ചെടിയൊക്കെ കാണിച്ചിടാം. ഇപ്പൊ ഇതാ നമ്മളെ പ്രാവാളെ കാണിച്ചു കേട്ടാ. പ്രാവും ഇവിടെ ഇങ്ങനെ പ്രാവിൻ്റെ കുഞ്ഞല്ല, അത് ഇങ്ങനെ വീലി കാണൂലി ഇങ്ങനെ. അപ്പൊ നമ്മൾ ശരമോളിയുടെ എടുക്കട്ടെ. ശരമോളി നമ്മള് ശരമോള് എടുക്കണ്ട. പിന്നെ പ്രാവാള് അങ്ങനെ നോക്കി തുറക്കുക. അങ്ങനെ പ്രാവാളൊക്കെ ഇങ്ങനെ നോക്കി തുടങ്ങുക. നമ്മള് ചെടി കണ്ടു നിങ്ങളെ, നിങ്ങൾ ഇതാക്കുന്ന ചെടി നല്ല രസല്ലേ. ഇങ്ങനെ ഇതാ നല്ല ദിവസമല്ല കാണാന്. നമ്മളെ ചെടി ഇങ്ങനെ അറിയുമില്ലേ, ഇതൊക്കെ നമ്മളെ ചെടിയൊക്കെ ഓടാതെ പോകണം കേട്ടോ.
കിടക്കതാ ഇങ്ങനെ ഒരു പുകം കൂടി കാണിച്ചുണ്ടായിരുന്നു. മുട്ട് ഇതൊക്കെ ഒരു മുട്ട് വലുതാ നിൽക്കുന്ന ഒരു മുട്ടാണിത്. ഒരു മുട്ട് കണ്ടോ ഇങ്ങനെ നമ്മളെ അകത്തോട്ട് പോകുകയാണ്. ചെടപിങ്ങനെ നടന്ന ചെതമുളുണ്ട് ബാക്കില്. നമ്മളിങ്ങനെ പോകുകയാണ്. ഞങ്ങള് മുൻപാകതാണ്. ഞങ്ങള് ഇവിടൊക്കെ കളിച്ചതൊക്കെ ഉണ്ട്. അപ്പൊ അതാ നമ്മളെ ചെടികൾ ഇവിടെ ഉണ്ട്. അതൊക്കെ കാണിച്ചത് കേട്ടോ. ബാക്കില് ഒരു പുക നല്ല വിരിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ല മഴ കാറ്റടിച്ച് നിന്ന് മഴ പെയ്ച്ചിട്ട് ഞാൻ വേഗം എടുക്കുകയാണ്. അപ്പം ഇങ്ങനെ ഇവിടൊക്കെ ചെടിയാണ്. അതാ കാണുന്നില്ല ഇതങ്ങനെ ഇവിടൊക്കെ ഇങ്ങനെ നല്ല കാണും. ചെടികളെ കയറി തത്തമ്മ ദാ നമ്മളെ കുട്ടി തത്തമ്മ അതിനെ കാണിച്ചിടന്നെ. നമ്മളെ കുട്ടി തത്തമ്മനെ കുട്ടി തത്തമ്മേ കുട്ടി തത്തമ്മേ വിട്ടോ. അവരെന്തോ മുണ്ടണമെന്നില്ല. അപ്പൊ നമുക്ക് ഇനി അവിടത്തോട്ട് പോവാല്ലേ. നമുക്ക് അവത്തോട്ട് പോവാം. ഞകത്ത് ഇപ്പൊ നമ്മൾ പോകുന്നു. വെറുതെ ഇങ്ങനൊക്കെ വീഡിയോ എടുക്കാൻ വേണ്ടി ഇറങ്ങിയതായിരുന്നു. പ്രാവൊക്കെ മഴ പാറ്റുകൊണ്ട് കണ്ടപ്പോൾ വേഗം കുട്ടിയിലോട്ട് പോകാൻ നിൽക്കിയിരുന്നു. അപ്പോഴത്തെ ഞാൻ വീഡിയോ എടുക്കുകയാണ്. പ്രാവിനെ മൂന്ന് കുഞ്ഞുങ്ങളുണ്ട്. അത് കാണിച്ചു തരാൻ മറന്നുപോയി. ഇപ്പൊ നമ്മളെ പ്രാവ് ഇങ്ങനെ അവരുടെ കേരാനായിട്ട് ഇങ്ങനെ നിൽക്കണുണ്ട്. പ്രാവ് ഇവിടെ ഇങ്ങനെ മേലെ തിളക്കുവെക്കാനുള്ള തന്നെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ കുത്തിക്കുകയാണ്. കാണുന്നില്ലേ. അവിടെ കണ്ടില്ലേ. ഇപ്പൊ പ്രാവിന് അതിന്റെ കുഞ്ഞുങ്ങളുണ്ടട്ടാ. അപ്പൊ അതിനൊക്കെ കാണിച്ചു തരാൻ പറ്റൂല. ഇപ്പൊ മഴയൊക്കെ പറ്റുന്നുണ്ട്. അതുകൊണ്ട് ഉപ്പച്ചി ഇവിടെ ഇല്ല. അല്ല ഞാൻ കാണിച്ചാൻ പറ്റിയിരുന്നു. അതുകൊണ്ട് ഉപ്പച്ചി ഇല്ല. അതുകൊണ്ട് നമ്മള് കാണിച്ചാൻ പറ്റാത്ത. ഇപ്പൊ അവളൊക്കെ ഓരോ വീട്ടിക്ക് ഒരു കുട്ടപ്പനും രണ്ട് കുട്ടനും അവിടെ കൂട്ടി കയറിയിട്ടുണ്ട്. അതിൻ്റെ കുട്ടിയും ഇതും കൂടി. അപ്പൊ നമ്മളിനി നമ്മൾ മീനിനൊക്കെ കാണിച്ചു തരാം. ഇതൊക്കെ നമ്മൾ ചെടി ഇവിടുന്ന് ഇങ്ങനെ കാണും. ഇതൊക്കെ നമ്മളെ പാത്രത്തിൽ ഒരു ചെടിയാണ്. ഇത് കാണാൻ പറ്റും. നല്ലവണ്ണം നല്ല രസല്ലേ. അപ്പൊ ശതമാനം ഇതവിടെ ഇങ്ങനെ നിൽക്കണേ. ഈ അയച്ചു വിളിച്ചോടാ അവള്. ഇന്ന് വാ നമ്മൾ മീനിനെ കാണിച്ചു തരാം. ഇതൊക്കെ മീനിവിടെ ചാടി കുഴിച്ച് ഇങ്ങനൊക്കെയാണ്. ഇതൊക്കെ മീനുകൾ ചാടുമ്പോൾ വെള്ളം ഉണ്ടാണ് ഇവിടെ ഒക്കെ. അപ്പൊ ഇതാ ഇതിൻ്റെ ലൈറ്റൊക്കെ ഇവിടെ നല്ല ഇതായിട്ടുണ്ട്. ലൈറ്റൊക്കെ ചെരിഞ്ഞ് പോയിട്ടുണ്ട് വെള്ളത്തൊക്കെ. അതുകൊണ്ട് ശരി മീനിനൊക്കെ വെച്ച് കളിച്ചുണ്ട്. ഇപ്പൊ ഇവിടെ മണൽ കുറ്റക്കാണ്. ഇങ്ങനെ അപ്പൊ ചെടികളൊക്കെ ഉണ്ടട്ടത് പ്ലാസ്റ്റിക്കിൻ്റെ ചെടിയാണ്.
ഒരു പാമ്പ് വലിയൊരു പാമ്പാണ് കേട്ടോ. ഞങ്ങൾ ഞാനും ശരിയും പേടിച്ചു പോയി. അപ്പോൾ ഞങ്ങൾ ഇതാ വേഗം അകത്തേക്ക് കയറാൻ നിൽക്കുകയാണ്. അപ്പം നമുക്ക് അകത്തേക്ക് ഇനി കയറാം അല്ലേ. അപ്പം നല്ല മഴയാണ്. അപ്പം മഴ ഇങ്ങനെ പാറ്റുന്നുണ്ട്. അപ്പം നമ്മൾ ഇനി അകത്തേക്ക് കയറാം. ചേട്ടൻ്റെ ചെരുപ്പ് കാണാം കേട്ടോ. അപ്പം നമ്മൾ കയറ്റുന്നുണ്ട്. അവളും കൂടി ഒത്തക്ക് കയറ്റി ചോദിച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ നമ്മൾ പോവുകയാണല്ലേ. അപ്പം നമ്മളെ ഞങ്ങൾ അപ്പം നമ്മളിനി ഡൈനിങ്ങൾക്ക് പോകാം. നമ്മൾ പമ്പയൊക്കെ കണ്ടുകൊണ്ട് പേടിച്ചതുകൊണ്ട് നമ്മൾ ഇങ്ങോട്ട് വരാം. ഇവിടെ നല്ല രസമാണ് കേട്ടോ. ഇവിടെ ഒരു ലൈറ്റ് ഇല്ല, അത് കാണിച്ചുതരാം. ഇപ്പം നമ്മൾ ഡൈനിങ് ഹാളിൽ നമ്മൾ ലൈറ്റ് ഒന്ന് കാണിച്ചു തരാം. ഇവിടെ കറങ്ങേണ്ട കാണിച്ചിട്ടുണ്ടാ തന്നെ കയറി. ഇതാ ഇതില്ലേ നല്ല പുകയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ശതമോൾ കരഞ്ഞിന്നുള്ളിട്ടുണ്ട്. അപ്പൊ നമുക്ക് ശതമോക്ക് ഒന്ന് കൊടുക്കണം. ശതമോളും ഞങ്ങൾ അകത്തിട്ട് അകത്തോട്ട് പോയപ്പോഴാണ് ഇവിടൊക്കെ സൈക്കിളൊക്കെ ഞങ്ങൾ ലൈറ്റ് ഉണ്ട്. അപ്പൊ നല്ല ലൈറ്റൊക്കെ ഉണ്ട്. ഞാൻ പറയട്ടടി. അപ്പൊ ലൈറ്റൊക്കെ ഉണ്ട് ഇവിടെ. ഞാൻ സൈക്കിൾ ഓട്ടികളുടെ പറയുന്നത് ശതമോക്ക സൈക്കിളും വേണം. അപ്പൊ ഞാൻ ഇങ്ങനെ എന്താ ശേഖരിച്ചെടുക്കുന്നു. അപ്പൊ നമ്മള് ഇങ്ങനെ സൈക്കിൾ കൊണ്ട് ഇങ്ങനെ കളിച്ചു നിൽക്കുന്നു. ഇനി നമുക്ക് ശതമോക്ക് കൊടുക്കാം. അപ്പൊ അവള് ചിരിച്ചുകൊണ്ട് വരുന്നുണ്ട്. പൊന്നി പൊന്നി കീഴി അവൾക്ക് ഒന്നിട്ട് എടുക്കണം. അവളെ കാലെത്തൂല. അതുകൊണ്ട് ഞാൻ ഒന്നിട്ട് എടുക്കണം. എത്തൊക്കെ പറയുന്നുണ്ട്, എത്താൻ മനസ്സിലാവില്ല. എന്താന്നും കൂടി മനസ്സിലാവില്ല. ഐശി ഇങ്ങനെ വെച്ചിട്ടുണ്ടോ? അപ്പ നേരെ തിരിച്ചാലേ നേരെ പോകും. കുത്തും എവിടെയെങ്കിലും ഇങ്ങനെ അവള് ഇങ്ങനെ എത്തൊക്കെ പറഞ്ഞു. അപ്പൊ ഇങ്ങനെ അവള് നേരെ ഇങ്ങനെ തിരിച്ചുള്ളു. ലൈറ്റ് ഒക്കെ ഉണ്ട് ഇവിടെ. അവള് എത്തൊക്കെ പറയണമെന്നുണ്ട്. ലൈറ്റ് ഉണ്ട് പറയാണ്. അപ്പൊ അപ്പൊ അവിടെ അവിടെയൊക്കെ നിന്ന് പോയി. ഇമ്മച്ചി വരും കേട്ടോ. അപ്പൊ ശതമോളാ അവിടെ സൈക്കിളെ കഴിവാക്കി മേടിച്ചു നിന്നൊക്കെ ചെയ്തു. അപ്പൊ അവള് ഡാൻസ് അച്ഛനെ ഇവിടെ കാണിച്ചു. ശതമോള് ഡാൻസ് അച്ഛനി ദശച്ചനി കണ്ടോളി. അപ്പൊ ഇങ്ങനെ നമ്മളെ നല്ല വീഡിയൊക്കെ ഇങ്ങനെ ഇരിട്ടായിക്കൊണ്ട് വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഞങ്ങള് വീഡിയോ എടുത്തൊക്കെ കഴിയാനായിക്കണ്. അപ്പൊ ഇനി വീഡിയോ ഇഷ്ടപ്പെടണേ എന്ത് ചെയ്യണം? എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള കിണിക്കിനെ നമ്മൾ ചേർക്കണം. അപ്പൊ നമുക്ക് എല്ലാവർക്കും വീഡിയോ കണ്ടണമെങ്കിൽ എന്തായാലും സപ്പോർട്ടും ലൈക്കൊക്കെ ചെയ്യണം കേട്ടോ. അപ്പൊ നല്ലൊരു വീഡിയോ വെച്ച് നടക്കണം. ബൈ ബൈ.